പ്രേമം ഇത്ര വലിയ പ്രശ്നമാണോ? അല്ല, എങ്ങനെയാണ് പ്രേമം ഇല്ലാതെ കല്യാണം കഴിപ്പിക്കുന്നത്? ഡബിൾ ആയിരിക്കും, പിന്നെ പണിയാണ്, പിന്നെ ഒരു കീപ്പിംഗ് ടച്ച് പരിപാടിയോ അല്ലെങ്കിൽ സൂചിപ്പിക്കലോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അച്ഛൻ ഒരു സിനിമ നടനായതുകൊണ്ട് എല്ലാരും പിടിച്ച് എന്നെ കയറ്റി. കല്യാണം വരെ ഞങ്ങൾ നോക്കും അവളെ. കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവും നോക്കും. ഇതിനിടയ്ക്ക് അവളെ സ്വയം നോക്കാനുള്ള ഒരു പ്രാപ്തി അവൾക്ക് ഉണ്ടെന്നുള്ളത് നോക്കുന്നേ ഇല്ല. ഹായ്, വെൽക്കം ബാക്ക് ടു ജമേഷ് ഷോ. ജമേഷ് ഷോയുടെ പുതിയ എപ്പിസോഡാണ് ഇത്. നമ്മൾ വീണ്ടും ഒരു താരവുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അവരുടെ ഫോട്ടോഷൂട്ടും അവരുടെ ഇൻ്റർവ്യൂ ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ താരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മോഹൻലാലിൻ്റെ വളരെ സക്സസ് ആയൊരു സിനിമയാണ് ട്വൽത്ത് മാൻ എന്ന് പറയുന്ന സിനിമ. ആ ട്വൽത്ത് മാൻ എന്ന സിനിമയിൽ ഫിദ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ള ലിയോണ ലിഷോയ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത്. ലിയോണയുടെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താ പറയുക, ആൻ മേരി കലിപ്പിലാണ് എന്ന് പറയുന്ന ഒരു സിനിമ, അതുപോലെ ഇഷ്ക് എന്നൊക്കെ പറയുന്ന സിനിമ പ്രേക്ഷകർ ഒരുപാട് നോട്ട് ചെയ്തിട്ടുള്ള സിനിമകളാണ്. എല്ലാവരും വളരെയധികം ആസ്വദിച്ചിട്ടുള്ളതാണ് അവരുടെ പെർഫോമൻസ്. അപ്പം ലിയോണയുടെ ഒരു കരിയറിനെ കുറിച്ചും അവരുടെ സിനിമ അനുഭവങ്ങളെക്കുറിച്ചും ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഗുരുവായൂരിനടുത്ത് കരുവന്തല എന്ന് പറയുന്ന സ്ഥലത്തുള്ള റിസോർട്ടാണ്. ബ്ലൂ സെറേൻ എന്ന് പറയുന്ന റിസോർട്ടിലാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളിവിടെയാണ് ഇന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഇത് എന്താ പറയുക, ഇത് ഇത്രയും കുറച്ചകത്തേക്കാണ് ഈ റിസോർട്ട് ഉള്ളത്. പക്ഷേ നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു ഫെസിലിറ്റീസ്, ഇവിടുത്തെ സൗകര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ റിസോർട്ടിലേക്ക് ഓടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ഫ്രീ സ്പേസും ഗ്രീനറിയും പൂളും കായലും ബോട്ടിങ്ങും നിറയെ എന്താ പറയുക, ലക്ഷൂറിയസ് ആയിട്ടുള്ള റൂമും ഫെസിലിറ്റീസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമുക്കെന്തായാലും ആദ്യം ഈ ഫെസിലിറ്റി ഒന്ന് കാണാം. അപ്പോഴേക്കും അവർ പിന്നെ ലിയോണ വരും, നമുക്ക് അവരെ നമ്മുടെ ഷൂട്ടിന് വേണ്ടി പിന്നെ ഒരുക്കാം. Welcome to Jamesh Show. Thank you. ഇപ്പോൾ ഈ ട്വൽത്ത് മാൻ്റെ ആഘോഷങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ തകർത്ത് കാണുമ്പോൾ ലാലേട്ടൻ്റെ കൂടെ അടിച്ചു പൊളിക്കുന്ന ചിത്രങ്ങളൊക്കെ കണ്ടു ഒരുപാട്. ട്വൽത്ത് മാൻ്റെ ഒരു വിജയം ശരിക്കും നിങ്ങൾ ആ ടീം ഭയങ്കരമായിട്ട് ആസ്വദിച്ചു എന്ന് തോന്നുന്നു അല്ലേ? അതെ, ട്വൽത്ത് മാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ട്വൽത്ത് മാൻ എനിക്ക് സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ജിത്തു സാറ് പെട്ടെന്നാണ് വിളിച്ചിട്ട് ഇങ്ങനെ ചെറിയൊരു പടം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. അപ്പോൾ അവിടെ പോയപ്പോഴും ഫസ്റ്റ് ഇത്രയധികം ആർട്ടിസ്റ്റുകളുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണേ, അതും ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള കുറേ പെണ്ണുങ്ങളുള്ള ഒരു സെറ്റിൽ പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അതായത് ഇവരെങ്ങനെയായിരിക്കും എന്നുള്ളത്, അതെ നമ്മൾ കംഫർട്ടബിൾ ആവോ, കംഫർട്ടബിൾ ആയിരിക്കും പിന്നെ പണിയാണ്, പിന്നെ അഭിനയിക്കുമ്പോൾ പ്രശ്നമായിരിക്കും. അതും ഒരേ റിസോർട്ടിൽ നമ്മളെല്ലാവരും കൂടി നിൽക്കണം, ഇതൊക്കെ എനിക്കിങ്ങനെ കുറച്ച് ആൻസൈറ്റി തരുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ എല്ലാവരും കമ്പനിയാണ്, അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു സംസാരമോ ഒരു ഈഗോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് തന്നെ നമുക്ക് ഭയങ്കര പ്ലസ് ആയിരുന്നു. പിന്നെ എല്ലാവരും കൂടി എക്സൈറ്റഡ് ആയിട്ട് ചെയ്ത ഒരു പ്രോജക്റ്റ്. അപ്പൊ എനിക്ക് ലാലേട്ടന്റെ കൂടെ ഈ ട്രോൾസ് വരുന്നതും ഇതൊക്കെ ആ ഒരൊറ്റ സീനിന്റെ പുറത്താണ്. ഒരു ഇൻഡിവിജ്വൽ സീൻ ലാലേട്ടന്റെ കൂടെ ഉണ്ട്, അതിന്റെ പുറത്താണ് ഇതൊക്കെ വരുന്നത്. പക്ഷെ അതു ചെയ്യുമ്പോഴും എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ അത് ആയി മാറും. അത് ഓൾമോസ്റ്റ് ലൈക്ക് ലാലേട്ടന്റെ നായിക എന്നുള്ള രീതിക്ക്, അങ്ങനത്തെ ഒക്കെ രീതിക്കൊക്കെ സംസാരിച്ചു തുടങ്ങി. ഞാൻ നായികയല്ലല്ലോ അതില്, അങ്ങനെ എനിക്ക് തോന്നുമെങ്കിലും ബട്ട് ഇതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. ട്വൽത്ത് മാൻ എനിക്ക് തോന്നുന്നത് അതിനെ പടം കാണുകയും പിന്നെ ഈ ഒരു
സ്റ്റാർസിന്റെ ഒരു ലിസ്റ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോ അതിന്റെ ഒരു ഷൂട്ടിംഗ് രീതികളൊക്കെ വെച്ച് നോക്കുമ്പോ അതിനൊരു ഒരു ബിഗ് ബോസ് ഷൂട്ടിംഗ് പോലെ ഒരു ഒരു റിസോർട്ടും അവിടെ കുറെ ആളുകളും അവിടെ നടക്കുന്ന സംഭവങ്ങളും ഒക്കെ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ആ ലൊക്കേഷനിലെ? ലൊക്കേഷൻ നമ്മൾ കോവിഡ് കാലത്താണ് ഷൂട്ട് ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് തന്നെ റിസോർട്ടിൻ്റെ ഉള്ളിൽ കയറിയ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എവിടെയും പോയിട്ടൊന്നുമില്ല, നമ്മൾ എല്ലാവരും വാക്സിൻ എടുത്തു, ഉള്ളിൽ കയറി, പിന്നെ അവിടെ സ്റ്റക്കായിരുന്നു, ലിറ്ററലി അവിടെ സ്റ്റക്കായിരുന്നു. അപ്പോൾ പക്ഷെ ആ റിസോർട്ട് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. അതിൻ്റെ ഉള്ളിൽ മല, ഒരു ചെറിയ മല ഉണ്ടാവും അല്ലെ, കുന്നുണ്ടാവും, ആ കുന്നിൽ ട്രെക്ക് ചെയ്ത് കയറാം. അപ്പൊ നമുക്ക് ആ ട്രെക്ക് ചെയ്ത് കയറിയിട്ടുള്ള ഭാഗത്ത് ഷൂട്ട് ഉണ്ടായിരുന്നു, അവിടെയാണ് ഈ അനുശ്രീയുടെ സീക്വൻസ് ഒക്കെ നടക്കുന്നത്. അപ്പൊ അതുണ്ടായിരുന്നു, പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഒരു ലേക്ക്, ഒരു പോണ്ട് മാതിരി ഉണ്ടായിരുന്നു, അവിടെ ബോട്ടിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, റോക്ക് ക്ലൈംബിങ്ങിന് ഒരു വലിയ സാധനമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റോക്ക് ക്ലൈംബിംഗ് ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, അതായത് അവര് ഫങ്ഷനിങ് നിർത്തി വെച്ചിരിക്കായിരുന്നു കോവിഡ് കാരണം, പക്ഷെ ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഇറങ്ങി നടക്കാൻ തന്നെ ഇഷ്ടം പോലെ സ്ഥലമാണ്. അപ്പൊ നമ്മളിങ്ങനെ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ റൂമിൽ ഇരിക്കണ മാതിരി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് മോർ ലൈക്ക് ഒരു വെക്കേഷന് പോയി, നമ്മൾ അതിന് ഇടയ്ക്കൊന്നും അഭിനയിച്ചിട്ട് വരുന്നു, അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു. ഒരു കുറച്ച് ദിവസത്തെ വെക്കേഷൻ യാത്രയും അതിനിടയിൽ കൂടെ ഒരു സിനിമയുടെ, അതെ അതെ അല്ലേ, ജിത്തു ജോസഫുമായിട്ടുള്ള ഒരു ഒരു അസോസിയേഷനിൽ ആ ഡയറക്ടർ ബ്രില്ലിയൻസ് ലൊക്കേഷനിൽ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? എനിക്ക് ഇത് ഹോൾ ഫിലിം മേക്കിംഗ് കുറച്ച് വ്യത്യാസമായിട്ട് തോന്നിയത് ജിത്തു സാർ പറഞ്ഞു. അപ്പം ജിത്തു സാറിൻ്റെ ലാലിൻ്റെ കൂടെ ഞാൻ റാം എന്ന് പറഞ്ഞൊരു സിനിമ കോവിഡിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ പരിപാടിയായിരുന്നു, എന്ന് വെച്ചാൽ ഫുൾ സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് പറയുന്നു, വളരെ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് എൻ്റെ സൈഡിൽ നിൽക്കുന്നു, അതായത് സായികുമാർ സാർ, സിദ്ദിഖ് സാറ്, ലാലേട്ടൻ, ഇവരുടെ കൂടെ മാത്രം എനിക്ക് കോമ്പിനേഷൻ ഉള്ളു. എനിക്കാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് വയ്യാവനേക്ക് അങ്ങനെ ആയിപ്പോയി. പക്ഷെ അവിടെ നിന്ന് ഇവിടേക്ക് വന്നപ്പോൾ ഈവൻ ജിത്തു സാർ എനിക്ക് കുറച്ച് പേടിയായിരുന്നു, ജിത്തു സാറിൻ്റെ അടുത്ത് എന്തെങ്കിലും പറയണമെങ്കിലോ, അത്ര ഫ്രീ ആയിട്ട് ഞാൻ പറയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോരും, ആ അങ്ങനെയായിരുന്നു. പക്ഷേ ട്വൽത്ത് മാൻ്റെ സെറ്റിൽ വന്നപ്പോൾ എല്ലാം വ്യത്യാസമായിരുന്നു. ഈവൻ ജിത്തു സാർ, ജിത്തു സാർ ഇത്ര കൂളായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. റാം ചെയ്യുമ്പോൾ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായ ജിത്തു സാറിൻ്റെ അടുത്ത് ആക്ച്വലി എന്തും സംസാരിക്കാം, അത്രയും ഫ്രീ ആയിട്ടുള്ളൊരു ആളാണെന്നുള്ളത് മനസ്സിലായ. ആൻഡ് അവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ജിത്തു സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇത് കുറേ പേരുള്ളതുകൊണ്ട് ഓരോരുത്തർ ഡയലോഗ് പറയുമ്പോൾ 11 പേർക്കും, ഇപ്പം 11 പേരിൽ ഒരാൾ ഡയലോഗ് പറയുമ്പോൾ 10 പേർക്കും അതിന് റിയാക്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ 10 പേർക്കും നമ്മൾ 10 പ്രാവശ്യം റിയാക്ഷൻ എടുക്കാൻ പോണില്ല, നമ്മള് എല്ലാം ക്യാപ്ചർ ചെയ്യും. നമുക്ക് 2 ക്യാമറയുണ്ട്, 3 ക്യാമറയുണ്ട്, അവിടെ നിന്നൊക്കെ ക്യാമറ വെച്ചിട്ട് നമ്മള് ക്യാപ്ചർ ചെയ്യും. അപ്പൊ നിങ്ങള് എല്ലാ ഷോട്ടിലും നിങ്ങൾ അഭിനയിച്ചോളൂ. അപ്പൊ അത് കാരണം തന്നെ ഭയങ്കര എല്ലാരും കൂടിയിട്ട് ആ കാഷ്വൽ സംസാരം രീതികളൊക്കെ ആയതുകൊണ്ട് ഈ നമുക്ക് നാച്ചുറലി വരുന്ന എക്സ്പ്രഷൻസ് ഒക്കെ സാറ് എടുത്തിട്ട്. അതും എനിക്ക് തോന്നുന്നു സതീഷ് ഏട്ടന്റെ ഒരു ബ്രില്യൻസും കൂടി ഉണ്ട്, ഇതിൽ ലൈറ്റിംഗ് ഇല്ലായിരുന്നു. നമ്മള് ഇന്ററോഗേഷൻ റൂം ആയാലും മെയിൻ ആ ലോണില് ഡിന്നർ സെറ്റപ്പിന്റെ സമയത്തായാലും ഫുള്ളി യെല്ലോ ലൈറ്റ്സ് ഇട്ട്, ബോം ലൈറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ മാത്രമാണ്, അത് മാത്രമേ നമ്മുടെ ലൈറ്റിംഗ്, അതല്ലാതെ ഒരു ക്ലോസ് വെക്കുമ്പോൾ അങ്ങനത്തെ ലൈറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അതും ഇവരുടെ ഒരു ഫിലിം മേക്കിങ്ങിന്റെ ഒരു വ്യത്യാസമായിരുന്നു. സോ മൊത്തത്തിൽ അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഫ്രീ ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു പോയ മാതിരി തോന്നി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ലിയോണ ഒരു വെൽ എഡ്യൂക്കേറ്റഡ് കുട്ടിയാണ്, കാരണം യൂണിവേഴ്സിറ്റി ക്രൈസ്റ്റില്, ബാംഗ്ലൂർ, പിന്നെ സിംബയോസിസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ സിനിമ അല്ലാതെ മറ്റൊരു ട്രാക്കിലേക്ക് പോകാനുള്ള എല്ലാ ഒരു തയ്യാറെടുപ്പും ഉണ്ടായിരുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കി. പിന്നെ എങ്ങനെയാണ് സിനിമ നമ്മുടെ ഒരു ഇതിൽ വരുന്നത്? സിനിമ ആക്ച്വലി അങ്ങനെ ഭയങ്കര ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ആഗ്രഹമുണ്ട്, അത് എല്ലാവർക്കും ഉണ്ടാവും, എല്ലാവർക്കും ഒരു സിനിമ നടിയായാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനത്തെ ഒരു ആഗ്രഹം അല്ലാതെ എനിക്ക് അതിന് ഉള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടെന്നോ എനിക്ക് അതിനുള്ളൊരു ധൈര്യം ഉണ്ടെന്നോ, ധൈര്യം ഇല്ലാന്ന് തന്നെ ഞാൻ അങ്ങോട്ട് എഴുതി കുറിച്ചിരുന്നു, എനിക്ക് അത് എനിക്ക് പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളതായിരുന്നു എൻ്റെ ധാരണ. പക്ഷെ സിനിമയിൽ കയറിയത് ഇസ് ഡെഫിനറ്റ്ലി ത്രൂ അച്ഛൻ. അച്ഛൻ ഒരു സിനിമ നടനായതുകൊണ്ട് എല്ലാവരും പിടിച്ച് എന്നെ കയറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ കിടന്ന് ചക്രശ്വാസം നൽകിയിരുന്നു, ഇതിനുള്ളിൽ കയറി ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ ഭയങ്കര ഒരു ഫേസ് ഉണ്ടായിരുന്നു എനിക്ക്. ആ ഫേസിൽ നിന്ന് ഞാൻ കുറച്ചും കൂടിയും എന്താ പറയാ
ഒരു കുറച്ച് വർഷങ്ങൾ എടുത്തു എനിക്ക് ആക്ച്വലി എല്ലാം കംഫർട്ടബിൾ ആവാൻ. ഈ ആൾക്കാർ നോക്കി നിൽക്കുന്നതും ഈ ആൾക്കാർ മുമ്പിൽ നമ്മൾ ആക്ച്വലി പെർഫോം ചെയ്യാണ്, അതൊരു ക്രിയേറ്റീവ് പീസ് ആണെന്നൊക്കെ മനസ്സിലാക്കാൻ കുറെ സമയം എടുത്തു. അത് കഴിഞ്ഞപ്പോ അത് മനസ്സിലായപ്പോ പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് കയറി, പിന്നെ എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം അല്ലെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യണം, ഇതെങ്ങനെയാണ് ഇവര് അഭിനയിക്കണേ, അങ്ങനെയായിരുന്നു. അപ്പൊ എന്റെ ജേർണി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഇനീഷ്യലി ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ആയിരിക്കില്ല ഞാൻ ഇപ്പൊ ചെയ്യുന്നത്. അപ്പോ അത് എന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ള ഒരു വളർച്ചയായിട്ട് ഞാൻ നോക്കിക്കാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു 10 വർഷത്തോളമായി ഇപ്പൊ ഇൻഡസ്ട്രിയിൽ ഉണ്ട്. 10 വർഷം കൊണ്ട് കിട്ടേണ്ടുന്ന ഒരു ഫുൾ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ പരിഗണനകൾ ഇൻഡസ്ട്രിയിൽ കിട്ടി എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെ അത്രയ്ക്കും ആധികാരികമായിട്ട് ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല, പക്ഷേ എനിക്ക് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആര് അതും ഈ ഒരു പ്രോസസ്സിൽ ഞാൻ പഠിച്ചതാണ്, ഈ ഒരു വർഷങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ ഈ ഗ്രോത്ത്, ആ എക്സ്പീരിയൻസ് കൊണ്ട് പഠിച്ചതാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു, മറ്റുള്ളവർ എന്നെ എങ്ങനെ വിലയിരുത്തുന്നു, ഇതൊന്നും ഇറ്റ് ഡസന്റ് മാറ്റർ. ആക്ച്വലി എനിക്ക് ഇപ്പോൾ ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന വർക്ക് ഞാൻ വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് ചെയ്യുന്നതെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പൊ ആ വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ പോകുന്നു. കിട്ടുന്ന റെക്കഗ്നിഷൻ ഡെഫിനറ്റ്ലി കിട്ടും എന്നാണ് തോന്നുന്നത്. പക്ഷെ ഞാനിങ്ങനെ കുറേ കാണാറുണ്ട് അണ്ടർ റേറ്റഡ് ആക്ട്രസ് ആണ്, ഭയങ്കര പുലിയാണ്, തേങ്ങയാണ്, മാങ്ങയാണ്, അങ്ങനെയൊക്കെ ട്രോൾസ് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ഇഷ്കിന് ശേഷം എന്താ ഇവരാരും സിനിമയിൽ എടുക്കാത്തെ, അങ്ങനെ അങ്ങനെ യൂസ് ചെയ്യാത്തെ. അപ്പൊ എനിക്ക് വരേണ്ട ക്യാരക്ടേഴ്സ് ആണെങ്കിൽ എനിക്ക് വരും. ഞാൻ അതിനു വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല. എനിക്ക് അതായത് ഇപ്പൊ ജമേഷ്ക അടുത്ത സിനിമ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജമേഷ്ക എന്തായാലും നമ്മളെ കൺസിഡർ ചെയ്യണേ, അങ്ങനെ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഇതിലല്ല അവർക്ക് എന്നെ കാസ്റ്റ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ കാസ്റ്റ് ചെയ്യും. എന്നെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആൻഡ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള സിനിമകൾ ഇൻക്ലൂഡിങ് 12th Man ഒക്കെ കിട്ടിയിട്ടുള്ളത് എന്റെ ഞാൻ ജിത്തു സാറിന്റെ അടുത്ത് ഈ 2 വർഷമായിട്ടും മിണ്ടിയിട്ടൊന്നുമില്ല. ഒരു കീപ്പ് ഇൻ ടച്ച് പരിപാടിയോ അല്ലെങ്കിൽ സൂചിപ്പിക്കലോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ റാമില് ജിത്തു സാർ എന്റെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ റാമില് ജിത്തു സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഒറ്റ ഇതിലാണ് ജിത്തു സാർ എന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പോ ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാരും ഇങ്ങനെ എന്താ പറയാ കമ്പനി അടിച്ച് ചാൻസ് മേടിക്കണ്ടെന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഒരുപാട് പ്ലേയേഴ്സ് ഉള്ളൊരു ഗ്രൗണ്ടാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഒരു PR നമ്മൾ സ്വയം നടത്തേണ്ടത് ആവശ്യമല്ലേ? ആവശ്യമാണ്, പക്ഷെ എന്നെ കൊണ്ട് പറ്റാറില്ല, അതാണ് സത്യം. ഭയങ്കര ഫോഴ്സ്ഫുള്ളി ഞാൻ ചെയ്യേണ്ടി വരും. PR ഇപ്പൊ വെറും ഒരു വെരി സിമ്പിൾ എക്സാമ്പിൾ ആണ് ഇൻസ്റ്റാഗ്രാം. ഇൻസ്റ്റാഗ്രാം ഞാൻ ഒരു കാലത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാം മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ട, എനിക്ക് ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോ എനിക്ക് ആങ്സൈറ്റി ആണ് കൂടുതൽ വരുന്നത്. എല്ലാരും എന്തൊക്കെയോ ചെയ്യുന്നു, ഞാനൊന്നും ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു ചിന്ത എനിക്ക് ആ കോവിഡ് സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് ഒരു 6 months ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം പതുക്കെ തുടങ്ങി. അപ്പൊ ഞാൻ ഇങ്ങനെ ടൈം ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, ഇത്ര നേരം ഞാൻ നോക്കുള്ളൂ, എനിക്ക് ഇത് വേണ്ട. ഫോൺ എസ്പെഷ്യലി ഫോൺ തന്നെ ഇതല്ലാണ്ട് ഒരു ലോകമില്ല, ഒരു ജീവിതമില്ല എന്നൊക്കെ തോന്നി തുടങ്ങി ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്റെ അമ്മ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എടി നിനക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഒക്കെ കുറയുന്നു എന്ന് അമ്മ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അമ്മയടുത്ത് പറഞ്ഞത് ഇത്രയാണ്, ഞാൻ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന് വേണ്ടി ഒന്നും ചെയ്യണില്ല. അവരെന്തിനാ എന്നെ ഫോളോ ചെയ്യണ്ടേ? ഫോളോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ അവർക്ക് വേണ്ടി റീൽസ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഒരു എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും ഞാൻ ഇതൊന്നും എനിക്ക് ചെയ്യാൻ തോന്നിയിട്ടില്ല, അത് തന്നെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ അത് കാരണം ഫോളോവേഴ്സ് നമുക്ക് ഒന്നും ചെയ്യാണ്ട് വരണം എന്നൊക്കെ പ്രതീക്ഷിക്കാനും പാടില്ല. അപ്പൊ പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ ഫോളോവേഴ്സോ എനിക്ക് ഉള്ള വെൽ വിഷേഴ്സ് ഫാൻസ് എന്നൊക്കെ പറയുന്ന ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാര് ഇവരൊക്കെ എന്റെ സിനിമകൾ കണ്ടിട്ട് മാത്രം വന്നിട്ടുള്ളതാണ്, എനിക്ക് അങ്ങനെ മതി. അതല്ലാതെ ഞാൻ വേറെ ആക്ടിവിറ്റീസ് ചെയ്യാൻ എനിക്ക് അറിയില്ല, എനിക്ക് താല്പര്യമില്ല. ഫോളോവേഴ്സ് കൂടുന്നു എന്ന് പറയുകയും ചെയ്തു. അത് അത്രയൊക്കെയുള്ളൂ ആ ഡിഫറൻസ്. സിനിമയില് ആക്ടിങ് ഇപ്പൊ നമ്മള് സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അതല്ലാതെ സിനിമയില് മറ്റു മേഖലകൾ ഏതെങ്കിലും താല്പര്യം തോന്നിയിട്ടുണ്ടോ? എനിക്ക് പ്രൊഡക്ഷൻ ഒന്ന് ട്രൈ ചെയ്തേക്കാം, അതല്ലെങ്കിൽ ഡയറക്ഷൻ അല്ലെങ്കിൽ എഴുത്ത്, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ തോന്നിയത്? എനിക്ക് ആക്ച്വലി താല്പര്യം തോന്നിയിട്ടുണ്ട്. പ്രൊഡക്ഷനും ഡയറക്ഷനും എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം
അതും എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല, ചെയ്തേക്കാം ചെയ്തേക്കാം അത്രേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ അതിനെ കുറിച്ചൊക്കെ കൂടുതൽ ഒബ്സർവ് ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നുന്നുണ്ട്. അറിയാതെ എനിക്ക് അത് ഇൻട്രസ്റ്റ് ഉണ്ട് അത് നോക്കിയിരിക്കാൻ. എനിക്ക് ഒരിക്കലും സെറ്റിൽ പോയിട്ട് എനിക്ക് ബോറടിക്കില്ല. എനിക്ക് അത് ഇഷ്ടമാണ് അത് നോക്കിയിരിക്കാൻ, അത് എന്താ അവര് ചെയ്യുന്നതെന്നുള്ളത്, അതിന്റെ ആംഗിൾസ്, പരിപാടി, ഈ പ്രൊഡക്ഷൻ, ഈ ചെറിയ ചെറിയ നല്ല സിനിമകൾ ചെയ്യുന്ന കുറെ പ്രൊഡക്ഷൻ ആൾക്കാരല്ലേ ഇപ്പോ, എന്താ പറയാ, നല്ല ആക്ടേഴ്സിന്റെ പ്രൊഡക്ഷൻ കമ്പനീസ് അവര് ചൂസ് ചെയ്യുന്ന ചെറിയ സിനിമകൾ ഉണ്ടാവും. പക്ഷെ അത് ഭയങ്കര രസമുള്ള സിനിമകളായിരിക്കും. അങ്ങനത്തെ പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ എന്താ പറയാ അഡ്മയർ, ഞാൻ അവരെ അഡ്മയർ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ. അപ്പൊ അതൊക്കെ മേബി സംടൈംസ് സിനിമയ്ക്ക് അപ്പുറത്ത് നമ്മുടെ ഒരു സാമൂഹ്യ ചുറ്റുപാടില് ശരിക്കും പറഞ്ഞാൽ ഇപ്പം പെൺകുട്ടികൾ ഭയങ്കരമായി എഡ്യൂക്കേഷൻ ചെയ്യണം, ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും തുടർ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഒരു ഒരു അവർ ഒരു കരിയർ കെട്ടിപ്പടുക്കുന്നതിലോ ശ്രദ്ധിക്കാതെ ചില പാരൻസ് ഒക്കെ, ഞാൻ ആ വിസ്മയെന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഒരു ഇഷ്യൂ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവരെ കല്യാണം കഴിപ്പിച്ചയക്കുകയും പിന്നീട് അത് ഒരു വളരെ ട്രാജിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കൊക്കെ പോകുന്നു. അപ്പം അത് നിങ്ങളിപ്പോൾ നിങ്ങൾ പഠനമൊക്കെ കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് വരുന്നു, മറ്റൊരു മേഖല കണ്ടെത്തി അവിടെ ഇതാവുന്നു. അപ്പോൾ ഇതിനെയൊക്കെ വാച്ച് ചെയ്യുമ്പോൾ എന്താണ് തോന്നുന്നത്, അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആക്ച്വലി ആ ഒരു ഫോക്കസ് ഇല്ലായ്മ പാരന്റ്സിനെ സംഭവിക്കുന്നത് വിഷമം തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മള് ഇതിനെ ഇപ്പൊ പെർട്ടിക്കുലർലി ആരെയും കുറ്റം പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഇതാണ് ഇവര് കണ്ടിട്ടുള്ളത്, ഇതന്നെയാണ് ഇവര് ഫോളോ ചെയ്യുന്നത്, ഇതന്നെയാണ് ഇവര് മക്കൾക്കും പറഞ്ഞു കൊടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് സ്വന്തം മോളായാലും മോനായാലും അവര് ഇൻഡിവിജ്വൽസ് ആണെന്ന് ചിന്തിക്കാത്തതിന്റെ പ്രശ്നമുണ്ട്, സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതിന്റെ പ്രശ്നമുണ്ട്. നമുക്ക് പൊതുവേ ഉള്ളൊരു ധാരണയുണ്ട്, അച്ഛനമ്മമാര് എസ്പെഷ്യലി പെൺകുട്ടികളെ വളർത്തുമ്പോ കല്യാണം വരെ ഞങ്ങൾ നോക്കും അവളെ, കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് നോക്കും. ഇതിനിടയ്ക്ക് അവളെ സ്വയം നോക്കാനുള്ള ഒരു പ്രാപ്തി അവൾക്കുണ്ടെന്നുള്ളത് നോക്കുന്നേ ഇല്ല, അതിന് അവര് ഒന്നും ചെയ്യുന്നില്ല. ഇത് ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ അത് വളരെ എന്താ പറയാ, എന്താ പറയാ, ഭയങ്കര സില്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് കുട്ടികളെ സ്വയം പ്രാപ്തരാക്കാത്തത്? അതിലിപ്പോ എന്റെ സ്വന്തം കസിനെ കല്യാണം കഴിപ്പിക്കണേന് മുന്നേ ഞാൻ എന്റെ അങ്കിളിന്റെ അടുത്ത് ആന്റിയുടെ അടുത്ത് പറഞ്ഞു, എന്തുകൊണ്ട് അവൾക്ക് ഇപ്പൊ കല്യാണം കഴിപ്പിക്കുന്നു, അവളെ അവൾക്ക് ജോലി കിട്ടിയതാ, ജോലി കിട്ടിക്കഴിഞ്ഞ് പോയി കഴിഞ്ഞ അവളെ എങ്ങനെ പ്രേമിച്ച് കെട്ടിയാലോ? പ്രേമം ഇത്ര വലിയ പ്രശ്നമാണ്? അല്ല, എങ്ങനെയാണ് പ്രേമം ഇല്ലാതെ കല്യാണം കഴിപ്പിക്കണത്? അതും ഒരു പ്രശ്നല്ലേ. എനിക്ക് ഐ കനോട്ട് ഇമാജിൻ ഒരു സ്നേഹം ഇല്ലാതെ ഒരു രണ്ട് വ്യക്തികൾ എങ്ങനെയാണ് ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നത്? അടുത്ത ദിവസം നീ കല്യാണം കഴിച്ചു, ഇനി നീ അവിടെ 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 അവന്റെ കൂടെ താമസിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഇത്രയും കാലം പ്രേമിച്ച ഒരാളുടെ അടുത്ത് കൂടെ താമസിക്കുമ്പോൾ അത് ഭയങ്കര സൊസൈറ്റിയിൽ പ്രശ്നമാണ്. ഈ നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മാത്രമാണ് ഈ കല്യാണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ എന്തിനാണ്, അല്ലാതെ ഒരാളുടെ സ്നേഹം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കല്യാണത്തിന്റെ ആവശ്യമുണ്ടോ? കല്യാണത്തിനപ്പുറത്തേക്ക് അവര് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം, അവര് തമ്മിൽ ഒരു കമ്പാഷൻ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ ജീവിതാലം മൊത്തം ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കല്യാണം മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ഞാൻ എന്റെ അച്ഛനമ്മയ്ക്ക് കൊടുക്കാറുണ്ട്. അത് എന്റെ അടുത്ത് കല്യാണം പറഞ്ഞിട്ടില്ല നമുക്ക് സ്വന്തമായി. നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ രണ്ട് ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മ ഞാനൊന്നും പറയുന്നില്ല. അമ്മ പറയാ, അപ്പൊ ഓ നിന്നെ നിർബന്ധിച്ച് എങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പണിയാവോന്ന് പറയും. അതെ, അങ്ങനെ നിർബന്ധിക്കാറില്ല. പക്ഷെ ഐ ഫീൽ വെരി ബാഡ് ദാറ്റ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളില് അച്ഛനമ്മമാര് പറയുമ്പോ, ഇപ്പൊ ഐ എം ഏബിൾ ടു എഡ്യൂക്കേറ്റ് മൈ അച്ഛനമ്മ, അതെനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും ഞാനും ചേട്ടനും വളർന്ന് വരുന്ന ഒരു രീതി വെച്ചിട്ട് അച്ഛനമ്മയും ഞങ്ങളുടെ കൂടെ തന്നെ വളർന്ന വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരുടെ ചിന്താഗതി മാറിയിട്ടുണ്ട്, ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഓപ്പൺ ആയിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാണ്ട്, എന്തിനെ കുറിച്ചും ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള സ്പേസ് അവർ തന്നിട്ടുണ്ട്. അതേ മറിച്ച് എന്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ഒരു അച്ഛനാണ്, അല്ലെങ്കിൽ എന്റെ അമ്മ ഒന്നും പറയണ്ട, നിന്റെ കല്യാണമാണ് അടുത്ത ആഴ്ച എന്ന് പറഞ്ഞ് പറയുന്ന ഒരു അച്ഛനും അമ്മയും ആയിരുന്നെങ്കിൽ ചിലപ്പോ ഞാനും ആ ലെവലിൽ പോയനെ. പക്ഷേ ഇതൊന്നും അതൊന്നും എന്നെ എഫക്ട് ചെയ്തിട്ടില്ല, ബിക്കോസ് അച്ഛനും അമ്മയും അങ്ങനെയാണ്. അതുകൊണ്ട്
അറ്റ് ദ സെയിം ടൈം ഇങ്ങനത്തെ എന്റെ ഫ്രണ്ട്സ് കസിൻസ് അങ്ങനെ കുറെ പേരുണ്ട് ഇങ്ങനത്തെ അവര് അച്ഛനമ്മ പറഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചവര്. ഈ എനിക്ക് തോന്നിയത് ഇപ്പം ലിയോണയെ സംബന്ധിച്ചിടത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ കണ്ടെത്തുകയും അതിൽ വളരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇത്ര കോൺഫിഡൻസിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ വളരെ പിന്നെ ഓർത്തഡോക്സ് ഫാമിലിയിൽ വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇത്ര കോൺഫിഡൻസിൽ അവർക്ക് അത് അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ പിന്നെ നേടിയെടുക്കാനോ പറ്റാത്തൊരു ഇഷ്യൂ ഉണ്ടാവില്ലേ? ഇത് ഓരോരോ സിറ്റുവേഷനും ഡിഫറെന്റ് അല്ലേ? ഡെഫിനറ്റ്ലി ഓരോരോ സിറ്റുവേഷൻ ഡിഫറെന്റ് ആണ്, അവര് വളർന്നു വന്ന സാഹചര്യങ്ങൾ ഡിഫറെന്റ് ആണ്. പക്ഷേ ഇതിലെ ഏറ്റവും കോമഡി എന്താണെന്നറിയോ, ഈ മിക്ക പെൺകുട്ടികളും അങ്ങനെ ചിന്തിക്കണമെന്നില്ല, അവർക്ക് റിബല്യസ് ആവണമെന്നോ അല്ലെങ്കിൽ ഇത് മാറ്റണമെന്നൊന്നുമില്ല, അവര് കല്യാണം കഴിക്കാൻ റെഡിയാണ്. അവരിതൊക്കെ ചിന്തിക്കുമ്പോഴാ കല്യാണം കഴിച്ച് വല്ല പ്രശ്നം ഉണ്ടായി ഡിവോഴ്സ് അങ്ങനെ എത്തുമ്പോഴാണ് പിന്നെ അവർക്ക് ആ ഫ്രീഡം ആ ഇൻഡിപെൻഡൻസിനെ കുറിച്ചൊക്കെ മനസ്സിലാവുന്നത്. അങ്ങനെ എത്രയോ പേരുണ്ട്. അല്ലാതെ അവര് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇതൊന്നും ചിന്തിച്ചിട്ടില്ല, ഈ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. അതിനുള്ളൊരു സ്പേസ് ഡെഫിനറ്റ്ലി പേരൻസ് തന്നെയാണ് കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോ അച്ഛനും അമ്മേനും മാറ്റാൻ പറ്റുമോ ചോദിച്ചാൽ മാറ്റാൻ പറ്റില്ല. ആ ജനറേഷനെ നമുക്ക് എത്രത്തോളം മാറ്റാൻ പറ്റും? ഒരിക്കലും മാറ്റാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പേരൻസ്, യങ് ആയിട്ടുള്ള പേരൻസ്, കുഞ്ഞു കുട്ടികളുള്ള പേരൻസ്, അവർക്കാണ് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. അവരിനി അടുത്ത തലമുറയിൽ വളർത്തി കൊണ്ടുവരുമ്പോ അവരുടെ അടുത്ത് അങ്ങനെ ചെയ്യുക. അല്ലാതെ അച്ഛനമ്മയും എന്നെ ഇങ്ങനെയാണ് വളർത്തി, അതേപോലെ തന്നെ ഞാൻ എന്റെ മക്കളെയും വളർത്തും, ഒരു 20-25 വയസ്സിനുള്ളിൽ കെട്ടിച്ചായിരിക്കും, അടുത്ത വർഷം കുട്ടികൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവണം, നമ്മുടെ എനിക്ക് ഗ്രാൻഡ് പേരന്റ് ആവണം, പരമ്പര പാരമ്പര്യം നീ കാത്തോളണം, അല്ലെങ്കിൽ എന്റെ അന്തസ്, അതൊന്നും അല്ല. അതിനപ്പുറത്തേക്ക് സ്നേഹവും ജീവിതവും ഒക്കെ അല്ലേ. ഈ ഇപ്പോ ഒരുപാട് പുതിയ ആളുകൾ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, അവരോട് ഒരു ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താണ് പറയാനുള്ളത്? സിനിമയായാലും ഏത് ഫീൽഡായാലും നമ്മള് പണിയെടുത്താൽ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് വരുള്ളൂ. അല്ലാതെ നമുക്ക് ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാന്റഡ്. അത് ഏതൊരു മനുഷ്യനായാലും നമ്മൾ ചെയ്യുന്ന ജോലി ആയാലും അതിനൊന്നും ഗ്രാന്റഡ് ആയിട്ട് എടുക്കാതെ എല്ലാത്തിനും ഒരു റെസ്പെക്ട് വേണം, ഒരു ബേസിക് റെസ്പെക്ട്. അത് നമുക്ക് നമ്മളോട് തന്നെ വേണം. ഫസ്റ്റ് ഒരു സെൽഫ് റെസ്പെക്ട് വേണം, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ. അത് ഭയങ്കര ഹൈറാർക്കിൽ പ്രശ്നങ്ങൾ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ. അതായത് എനിക്കറിയാം ചില ഇൻഡസ്ട്രിയിൽ പോയി കഴിഞ്ഞാൽ ചായ തരുന്ന ഗ്ലാസ് വരെ അതിൽ വരെ ഹൈറാർക്കി ഉണ്ട്. സ്റ്റീൽ ഗ്ലാസ്, പ്ലാസ്റ്റിക് ഗ്ലാസ്, അങ്ങനെ കപ്പ്, അങ്ങനത്തെ ഹൈറാർക്കിൽ ഡിഫറൻസസ് ഉള്ളൊരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാരും മാറ്റാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നിടത്ത് നമ്മൾ അതിനെ നോർമലൈസ് ചെയ്യും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യാം. അത് നമ്മൾ ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്, അത്രയേ ഉള്ളൂ. അത് ബേസിക് ആണ്. ഞാനിത് ചോദിക്കാൻ കാരണം, ഇപ്പം സിനിമയിൽ അഭിനയിക്കാൻ വളരെ ഏർലി സ്റ്റേജസ് മുതൽ തന്നെ പെൺകുട്ടികൾ സജീവമായിട്ടുണ്ടായിരുന്നു, പാരൻസിൻ്റെ ഒക്കെ സപ്പോർട്ടോടു കൂടിയൊക്കെയാണ് പലപ്പോഴും പെൺകുട്ടികൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാവരും വരുന്നുണ്ട്. പക്ഷേ ഈ സിനിമയുടെ അണിയറയിൽ പെൺകുട്ടികളുടെ സാന്നിധ്യം വളരെ കുറവായിരുന്നു കുറേ കാലമായിട്ട്. പക്ഷേ ഇപ്പോൾ അത് വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ എല്ലാവർക്കും വളരെ കോൺഫിഡൻസിൽ വരാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം ഈ WCC പോലുള്ള ഇതിൻ്റെ ഒരു പ്രവർത്തനം അതിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടില്ലേ? എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് വെരി ഓണസ്റ്റ്ലി എനിക്ക് WCC എല്ലാ മെമ്പേഴ്സിനോടും ഭയങ്കര റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ള ഒരു ഇതാണ്.
വാട്ട് എവർ ദേ ട്രൈങ് എന്തൊക്കെ പരാമർശം വന്നാലും അവർ ശ്രമിക്കുന്നത് ഒരു മാറ്റം കൊണ്ടുവരാനാണ്. അതാണ് അവരുടെ ബേസിക് ആയിട്ടുള്ള ഒരു ശ്രമം. ആ ശ്രമത്തിന് യു ഷുഡ് ഡെഫിനറ്റ്ലി അപ്ലോഡ്. ഇത് ആർക്കൊക്കെ പറ്റിയിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ആ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തന്നെ ഒരു കാലത്ത് എല്ലാവർക്കും പേടിയായിരുന്നു. ആൻഡ് നൗ ജമേഷൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇവര് ഇപ്പോ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന സ്ത്രീകൾ എല്ലാവരും വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. ഒരാളും ഒരാളുടെ മുന്നിലും നമ്മൾ ആവശ്യമില്ലാതെ തലകുനിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ആൻഡ് ദേ വെരി എന്താ പറയാ, വെരി കോൺഫിഡന്റ് അബൌട്ട് വാട്ട് ദേ ആർ ടോക്കിംഗ് ആൻഡ് വാട്ട് ദേ ആർ ഡൂയിങ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ദിസ് ഈസ് ഡെഫിനറ്റ്ലി എ ഗ്രേറ്റ് സ്റ്റെപ്പ് അല്ലെ? അങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എല്ലാവരും ചേഞ്ച്. അതെ അതെ, ഇതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ മറ്റു പലർക്കും ചെയ്യാവുന്നതായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് അവര് ഇവര് ചെയ്യുന്നവർ അവരുടെ കരിയർ പോലും വലിയ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് ഈ അടുത്തു വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഇങ്ങനെയുള്ള ചില നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും അവരുടെ കരിയർ തന്നെ പ്രശ്നത്തിലാക്കുകയും ചെയ്യുകയാണ് അല്ലേ? അതെ അതെ. ആ അപ്പം അതുകൊണ്ട് തന്നെ തോന്നുന്നു ഇപ്പം ഏഡീസ് ആയിട്ടൊക്കെ ഇഷ്ടം പോലെ പെൺകുട്ടികളെ സ്ഥിരമായിട്ട് ഇപ്പം കണ്ടു തുടങ്ങി. അപ്പൊ അത് ഒരു ആക്ട്രസ് നമ്മള് ഇപ്പോ ബീങ് കോൾഡ് ഫെമിനിസ്റ്റ് എന്ന് വിളിച്ചാൽ തന്നെ അതൊരു നെഗറ്റീവ് ഒരു വാക്കായിട്ടാണ് മെജോറിറ്റി ആണുങ്ങൾ അല്ലെങ്കിൽ മെജോറിറ്റി സൊസൈറ്റി തന്നെ കാണുന്നത്, ഇൻക്ലൂഡിംഗ് പെണ്ണുങ്ങൾ ചില സമയത്ത്. അയ്യോ അവള് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എവിടേക്കാണ് ഈ ലോകം പോണത് അങ്ങനെ തോന്നൂലേ? പക്ഷെ നമ്മൾ എല്ലാവരും ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് നമ്മൾ എല്ലാവരും ഫെമിനിസ്റ്റ് ആണ്. അത് ആരും മനസ്സിലാക്കുന്നില്ല. ജമേഷൊക്കെ ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവില്ലേ, ഞാനും അല്ലെങ്കിൽ ജമേഷ്കടെ മകനുണ്ടെങ്കിൽ മകൻ മകൾ എല്ലാവരും ഈക്വൽ ആയിട്ട് വളരണം, അല്ലെങ്കിൽ ഈക്വൽ വർക്ക് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടണം, ഈക്വൽ റെസ്പെക്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും. പക്ഷെ അവരെല്ലാരും ഫെമിനിസ്റ്റ് ആകുന്ന അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഫെമിനിസ്റ്റുകൾ. പക്ഷെ അത് പറഞ്ഞു എന്റെ പൊന്നു, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. അതിനെ ഒരു ഒരു വാക്കിൽ ഒതുക്കേണ്ടുന്ന ഒരു കോൺസെപ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഫെമിനിസ്റ്റ് എന്നുള്ള വാക്കിൽ ഒതുക്കേണ്ടുന്നല്ല, അത് ശരിക്കും ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം തന്നെയാണ്. അത് ഏത് ജെൻഡർ ആണെന്നുള്ളതിനപ്പുറത്തേക്ക് ഈക്വലി നമുക്ക് പെർഫോം ചെയ്യാനും പിന്നെ നമ്മുടെ വാദങ്ങൾ പറയാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്, അത് ആ അതൊരു വാക്കിൽ ഒതുക്കുന്നതിന് അപ്പുറത്തേക്ക് മാനങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലിയോണയുടെ ഇപ്പം ഇനി ഇപ്പം അറ്റ് പ്രസന്റ് ഓടിക്കൊണ്ടിരിക്കുന്നത് വരയൻ എന്ന് പറയുന്ന സിനിമയാണ്. അതിനെ കുറിച്ച് ഒന്ന് പറയാം, അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? വരയൻ ഞാൻ 2019 കമ്മിറ്റ് ചെയ്ത് 2019 ഡിസംബറിൽ ചെയ്തു വെച്ച സിനിമയാണ്. ഡിസംബർ ടു ഫെബ്രുവരി വരെ ചെയ്ത സിനിമയാണ്. അപ്പോ ആ സമയത്ത് ചെറിയൊരു കോവിഡ് ഗ്യാപ്പ് കിട്ടിയ ഒരു സമയം തോന്നുന്നു, കോവിഡ് തുടങ്ങിയിട്ടില്ല, തുടങ്ങണേന്റെ തൊട്ടും അപ്പൊ ആ സമയത്ത് ആ സിനിമയുടെ ക്യാരക്ടർ, ആ സിനിമയിലെ എന്റെ ക്യാരക്ടറിനെ കുറിച്ച് കേട്ടപ്പോ എനിക്ക് ഫസ്റ്റ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അത് കുറച്ച് യങ്ങർ, കുറച്ച് ക്യൂട്ടർ വേർഷൻ ആണ്. അപ്പൊ അതിന് തൊട്ട് മുമ്പ് ഞാൻ ചെയ്തു വെച്ചിരുന്നൊക്കെ ഇഷ്ക്, അന്വേഷണം, അതിരൻ, അങ്ങനത്തെ എല്ലാം സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ, ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് അത് ബ്രേക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവർക്കും എന്നെ ഇങ്ങനത്തെ ഒരു ഇമേജിലാണോ കാണാൻ പറ്റുന്നത്, അങ്ങനെ. അപ്പൊ അതൊന്ന് ബ്രേക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോഴാണ് വരയന്റെ സ്ക്രിപ്റ്റ് കേട്ടത്. വരയന്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോ ഇതായിരുന്നു വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഞാൻ ഓക്കെ പറയാൻ വേണ്ടി. അത് ലീഡ് ക്യാരക്ടർ ആയിരുന്നു, സിജുവിൽസ് ആണ്. എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു വൈദികനാണെന്നൊക്കെ ഞാൻ വായിച്ചു. അതിന്റെ ഒരു അങ്ങനെ ഒരു വൈദികന്റെ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുമ്പോഴേക്കും അതിനകത്ത് അത് കേൾക്കുമ്പോ നമ്മള് ഡാനി അച്ഛൻ, ഒരു അച്ഛനാണ് സ്ക്രിപ്റ്റ് എഴുതിയെന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും ഭക്തി പരിപാടിയായിരിക്കും അല്ലെങ്കിൽ ഉപദേശം കൊണ്ട് ഹല്ലേലൂയ അങ്ങനത്തെ. പക്ഷെ അതൊന്നും അല്ല, അതൊരു പ്രോപ്പർ കമേഴ്ഷ്യൽ സിനിമയാണ്. സാധാരണ ഓഡിയൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് തമാശകളും ഒരു നാട്ടിൻ പുറത്ത് നടക്കുന്ന ഒരു എന്താ പറയാ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. എന്റർടൈനർ തന്നെയാണ്. അതെ അതെ, എന്റർടൈനർ തന്നെയാണ്. അതുപോലെ പരസ്യങ്ങൾ ചെയ്തിട്ടാണ് ലിയോണ തുടങ്ങുന്നത് ആദ്യകാലങ്ങളിൽ. അതെ, പരസ്യരംഗത്ത് ഇപ്പോഴത്തെ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ, അല്ലെങ്കിൽ ഈ പുതിയ പരസ്യങ്ങളിലൊക്കെ കാസ്റ്റ് ചെയ്യപ്പെടാറുണ്ടോ? പരസ്യത്തിൽ ഞാൻ ആക്ച്വലി അങ്ങനെ ഹോംവർക്ക് ഒന്നും ചെയ്യാറില്ല. ഞാൻ പണിയിലാണ്ടിരിക്കുമ്പോ ചെയ്യാം, ഞാൻ അത്രയ്ക്ക് അതിനുള്ള ഒരു ദിവസം രണ്ടു ദിവസം വർക്ക്. ആ എനിക്ക് അങ്ങനെ
നമുക്ക് ചുറ്റും നടക്കുന്ന പുതിയ പരസ്യങ്ങൾ ഏതാണെന്നൊക്കെ അറിയായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ ഭയങ്കര ചൂസ് ചെയ്തിട്ട് ഇത് ഇനി ഇങ്ങനത്തെ ബ്രാൻഡ് ചെയ്യണം അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് തിരക്കേടില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. അത്ര സിനിമയിലാണ് ഞാൻ കൂടുതലും മറ്റേ ഫോക്കസ് കൊടുക്കാറ്. സിനിമയില് വരുന്ന സമയം മുതൽ ഫാഷൻ ശ്രദ്ധിക്കുകയും അല്ലെങ്കിൽ അതിന്റെ ഭാഗമാവുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഒരു ഫാഷൻ തോട്ട് എന്താണ് നിങ്ങളുടെ ഒരു തോട്ട്? ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് എന്നുള്ളതാണ്. നമുക്ക് ഫാഷൻ ഫോളോ ചെയ്യാം, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്സ് എന്നുള്ളത് നോക്കാം, പക്ഷെ അത് നമുക്ക് സ്യൂട്ട് ചെയ്യുമെന്നുള്ളത് ആ ഒരു ബോധം വേണം തോന്നുന്നു. അതിപ്പോ ദീപിക പടുക്കോൻ ഇടുന്നത് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട് എന്ന് എനിക്കറിയാം. എനിക്ക് എപ്പോഴും ഐ തിങ്ക് കോൺഫിഡൻസ് കംസ് ഔട്ട് ഓഫ് ഈ കംഫർട്ടബിലിറ്റി. നമ്മൾ കംഫർട്ടബിൾ അല്ലാതെ ദീപിക പടുക്കോന്റെ അപ്പിയറൻസിന്റെ പ്രശ്നം അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പിയറൻസിന്റെ പ്രശ്നം കൊണ്ടാണോ തോന്നുന്നത്, അതല്ലെങ്കിൽ അവരിടുന്ന ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മാത്രമാണോ? അതിനപ്പുറത്തേക്ക് അവര് ആ ഡ്രസ് വെയർ ചെയ്യുന്ന ആ ഒരു സ്ഥലം അല്ലെങ്കിൽ അവര് അവര് ഇടപെടുന്ന സ്ഥലം അവിടെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത് അതൊരു വലിയ ഘടകമല്ലേ? അത് വലിയ ഘടകം തന്നെയാണ്. എനിക്ക് ഉണ്ട് എന്റെ വാർഡ്രോബിൽ ഒരു സെക്ഷൻ ഉണ്ട്, ഇത് ബാംഗ്ലൂർ പോകുമ്പോഴാണ്, അങ്ങനത്തെ കുറച്ചുണ്ട്, ഇത് ഗോവ പോകുമ്പോഴാ, അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് കേരളം വിട്ടു കഴിഞ്ഞാൽ ഇടാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അത് അങ്ങനത്തെ അത് ഐ ഡോണ്ട് തിങ്ക് അത് ഭയങ്കര ഒരു സംഭവമാണെന്നൊന്നും ഇല്ല, നമുക്ക് വേണമെങ്കിൽ ഇടാം. പക്ഷെ ഈ ആൾക്കാരെ നമ്മള് ഡീൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടോ? യു ക്യാൻ. അല്ല അങ്ങനെയല്ല, അതും ഒരു കോൺഫിഡൻസിന്റെ ഭാഗമാണ്. ഈ ആളുകളെ നമ്മൾ ഇതിങ്ങനെ ഇവരെ എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരെ ഉള്ളൂ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്ര പിന്നെ ഒരു പ്രശ്നവുമില്ല. ഫാദറ് മലയാളത്തിൽ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇൻസ്പിറേഷനിൽ തന്നെ അല്ലേ ആക്ടിങ്ങിലേക്ക് ശരിക്കും വന്നതല്ലേ? ഇല്ല, അച്ഛൻ നിർബന്ധിച്ചു തന്നെ. അച്ഛനിഷ്ടായിരുന്നു? അച്ഛന് ഇഷ്ടം എന്ന് പറഞ്ഞാല് അച്ഛന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, എന്താ പറയാ, ഇവള് അഭിനയിക്കോ ഇല്ലയോ ഇവള് പണി തരും എന്നുള്ളൊരു ലൈനിലായിരുന്നു അച്ഛൻ അതിനെ കണ്ടിരുന്നത്. പക്ഷെ അച്ഛന്റെ ഒരു ഫ്രണ്ടാണ് കലികാലം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, റെജി നായർ പട്ടാളം റൈറ്റർ ആയിരുന്നു. അപ്പൊ റെജി അങ്കിള് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ, അവർക്ക് ശാരദാമ്മയുടെ ചായയുള്ള ഒരു കുട്ടി വേണം. ആ സമയത്താണ് ഞാൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ അടുത്ത് അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നിന്നെ ഒരു സിനിമയ്ക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ എന്നെ നിന്റെ സിനിമയ്ക്ക് സെലക്ട് ചെയ്ത്, ഞാൻ അഭിനയിക്കുന്നില്ലല്ലോ. അതല്ല, നീ ഒന്ന് അഭിനയിച്ചു നോക്ക്, ഇത്ര ചോദിക്കുന്നു അവര്, അവർക്ക് നിങ്ങളെ നിന്നെ തന്നെ കാസ്റ്റ് ചെയ്ത കൊള്ളാന്നുണ്ട്, നമ്മുടെ ഫ്രണ്ടാണ്, അപ്പൊ അത്ര ടെൻഷനൊന്നും അടിക്കണ്ട. നീന്ന് ഞാൻ വൻ കരച്ചില് വീട്ടില്, എനിക്ക് അഭിനയിക്കണ്ട അച്ഛനെ പറ്റില്ല അച്ഛാന്ന് പറഞ്ഞിട്ട് കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമയെ കയറിയതിനു ശേഷമാണ് എനിക്ക് ഇത് പൊരുത്തപ്പെട്ട് ഇഷ്ടപ്പെട്ടൊക്കെ തുടങ്ങിയത്. അത് കാരണം ആ സിനിമ, ആ സിനിമയുടെ ഒരു അനുഭവം എന്തായിരുന്നു? ആദ്യ അഭിനയ ശ്രമങ്ങളൊക്കെ ഓ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഹൊറിബിൾ ആയിരുന്നു. ഹൊറിബിൾ ഹൊറിബിൾ എന്ന് പറഞ്ഞാൽ ഇല്ല, ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഓ ഞാൻ ഇത്രയെങ്കിലും ഒപ്പിച്ചല്ലോ, ഞാൻ വിചാരിച്ചു ഞാൻ അറിഞ്ഞു ഓടിപ്പോരുന്ന വിചാരിച്ചെ, അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അപ്പൊ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ മര്യാദയ്ക്ക് എന്റെ അടുത്ത് തന്നെ നിന്നോ, എവിടേക്കും പോകരുത്, ഷൂട്ടിന് അച്ഛൻ്റെ ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് അച്ഛൻ എന്റെ കൂടെ നിന്നു. ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ എന്നോട് ചെയ്തോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ക്യാമറാമാൻ മധു അമ്പാട്ടായിരുന്നു. മധു അങ്കിളാണ് എനിക്ക് കുറച്ചും കൂടി ഇങ്ങനെ എന്താ പറയാ, വരൂ മോണിറ്റർ വന്ന് നോക്കൂ, വാട്ട് സി വാട്ട് പ്രശ്നങ്ങൾ, ഇത് അങ്ങനെ നോക്കുന്നു പറഞ്ഞിട്ട് ആള് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ആള് കാണുമ്പോ തന്നെ കുറച്ചിങ്ങനെ ഹാ സമാധാനം അങ്ങനെയായിരുന്നു. ബാക്കി എല്ലാം എനിക്ക് ഭയങ്കര ടെൻഷൻ പിടിച്ച ഒരു സെറ്റ് ആയിരുന്നു. അച്ഛനും നല്ലൊരു ആക്ടറാണ്, അപ്പം ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ്, എസ്പെഷ്യലി മലയാളി മറക്കാത്തൊരു ക്യാരക്ടറാണ് ലോഹ്യേട്ടിന്റെ കസ്തൂരിമാനിലെ ആ ക്യാരക്ടർ. അപ്പോ അച്ഛൻ ഉപദേശങ്ങൾ തരാറുണ്ടോ ആക്ടിങ് ഇംപ്രൂവ് ചെയ്യുന്നതിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ? അച്ഛൻ ഇല്ല, അച്ഛൻ പടം കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അച്ഛന്റെ ഒരു ഇതില് അച്ഛൻ ഭയങ്കര സ്വീറ്റ് ആണ്. അപ്പൊ അച്ഛന്റെ അച്ഛന് ഇപ്പോ ഉള്ള നടിമാരിൽ അച്ഛനെ എന്നെ മാത്രം അറിയുള്ളൂ, അറിയായിരിക്കും പക്ഷെ പേരുകൾ അറിയുന്നുണ്ടാവില്ല. അങ്ങനെ ഇവര് ഇന്ന സിനിമയിൽ ചെയ്ത ആളാണ് അച്ഛൻ, അങ്ങനൊന്നും ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അപ്പൊ അച്ഛന്റെ ഒരു മനസ്സില് ഏറ്റവും നല്ല നടി അച്ഛന്റെ മോളാണ്.
അപ്പൊ അച്ഛൻ അങ്ങനത്തെ ഒരു ഇതിലാണ് എല്ലാം കാണുന്നത്. അപ്പൊ ഞാൻ തന്നെ അച്ഛന്റെ അടുത്ത് ഈ അടുത്ത് എന്റെ അടുത്ത് ഒരു ഇന്റർവ്യൂവർ ചോദിച്ചു, അച്ഛന്റെ അച്ഛൻ എങ്ങനെ ലിയോണയുടെ അഭിനയത്തെ വിലയിരുത്തുന്നു ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അച്ഛന്റെ അടുത്ത് ഇതുവരെ ചോദിച്ചിട്ടില്ല, ഞാൻ ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം ഞാൻ അച്ഛന്റെ അടുത്ത് ചോദിച്ചു, അച്ഛൻ എന്റെ അഭിനയത്തിനെ എങ്ങനെ വിലയിരുത്തുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഓ നീ പൊളിയല്ലേ, നീ ഭയങ്കര ഇപ്പൊ ഭയങ്കര നന്നായിട്ട് ഇപ്പൊ ചെയ്യുന്നില്ലേ, ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ, നമുക്ക് പേടിയില്ല. ഇപ്പൊ ഇങ്ങനെ അച്ഛന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, അച്ഛന് തിയേറ്റർ, അച്ഛന് പണ്ട് തിയേറ്റർ കമ്പനി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛന് അഭിനയം എന്ന് പറഞ്ഞ ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി ചെയ്തിരുന്ന, ഞാൻ അങ്ങനെ കേറിയതല്ലല്ലോ. അപ്പൊ ഞാൻ ഇപ്പോ ഓരോ ആക്ടിങ് വർക്ക്ഷോപ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോ അച്ഛന് ഭയങ്കര ഇൻട്രസ്റ്റ് ആ, നീ എന്താ അവിടെ പഠിക്കണേന്ന് അറിയാൻ വേണ്ടിട്ട്. എന്നിട്ട് ഞാനിങ്ങനെ അച്ഛന് ഓരോന്ന് കാണിച്ചു കൊടുക്കാറുണ്ട്, ഇങ്ങനത്തെ എക്സസൈസസ് ഒക്കെ ചെയ്യണം, അല്ലാതെ വെറുതെ അങ്ങ് പോയി നാടകം കളിക്കില്ല, നിങ്ങൾ എന്തൊക്കെയാ ചെയ്തോണ്ടിരുന്നെ. ഇപ്പൊ അതിന് വോയിസ് എക്സസൈസ് ഉണ്ട്, ബ്രീതിങ് എക്സസൈസ്, ഇതൊക്കെ അറിയോ അച്ഛനെ? അറിയില്ല, അന്നത്തെ കാലത്ത് ഇതൊന്നുമില്ല, നമ്മളൊക്കെ അഭിനയിക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നു ഇടക്കാലത്ത് മറ്റേ ഇഷ്കിലൊക്കെ ക്യാരക്ടേഴ്സ് കുറച്ചുകൂടി മെച്ചുവർഡ് ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ചെയ്തപ്പോൾ ലിയോണ ശരിക്കും ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിന്നു, ആക്ടിങ്ങിന്റെ കാര്യത്തിൽ ഭയങ്കര മെച്ചുവർഡായി, ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോ എനിക്ക് തോന്നുന്നു അച്ഛൻ അച്ഛന്റെ ചിന്തകൾ കറക്റ്റ് ആയിരുന്നു, ഇവളിൽ എവിടെയോ ഒരു ഒരു ആക്ട്രസ് ഉണ്ട് എന്നുള്ള. എന്തൊക്കെയാണ് ഇനി പുതിയ സിനിമകൾ? പുതിയത് ഇനിയിപ്പോ ജൂണില് ജിന്ന് എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആവും, സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്ത്, സൗബിൻ അഭിനയിച്ചിട്ടുള്ള. ജൂൺ ജൂണില് എന്നത്തേക്കാണത് ഡേറ്റ്? ഡേറ്റ് ഇതുവരെ ഫിക്സ് ആയിട്ടില്ല, മേലായിരുന്നു ആദ്യം, പിന്നെ ഇപ്പൊ ജൂൺ ആയി. പിന്നെ ഞാൻ കനകരാജ്യം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തു, സാഗർ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ സംവിധാനം ചെയ്ത്, മുരളി ഗോപിചാട്ടൻ, മുരളി ഗോപിയും ഇന്ദ്രൻ ചാട്ടനും കൂടെ. അന്യഭാഷാ ശ്രമങ്ങളൊന്നും നടന്നില്ലേ? ഇഷ്കിന്റെ തെലുഗു ഞാൻ ചെയ്തു, സെയിം ക്യാരക്ടർ, ഇഷ്കിന്റെ തെലുഗു ചെയ്തു. പിന്നെ അതിനു മുമ്പ് ഒരു തെലുഗു സിനിമ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കോവിഡ് കാലത്ത് അതിന്റെ പ്രൊഡ്യൂസർ അന്തരിച്ചു, അത് കാരണം അത് വഴിയിലായിട്ടില്ല. പ്രൊഡ്യൂസറിന് മോന് പേറ്റെടുത്തിട്ടുണ്ട്, അത് റിലീസ് ആക്കുന്നൊക്കെ പറയുന്നുണ്ട്, എനിക്ക് അറിയില്ല. പക്ഷെ അത് എനിക്ക് ഭയങ്കര, ഞാൻ ഭയങ്കര പ്രതീക്ഷിക്കുന്നു, കുറേ ഉണ്ടായിരുന്നു, പെർഫോമൻസ് സ്പേസ് ഭയങ്കര കൂടുതലായിരുന്നു. ഞാൻ മലയാളത്തിൽ ചെയ്തിട്ടുള്ളതിനെക്കാട്ടിലും കൂടുതൽ പെർഫോം ചെയ്യാനുണ്ടായിരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു, അത് കാരണം എനിക്ക് കാണുന്നുണ്ട്. പക്ഷെ അതും ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ടോ ചെയ്തു വെച്ചിട്ട്, എങ്ങനെയായിരിക്കും അത് എന്റെ റിസൾട്ട് എന്നുള്ള കാണാൻ. പിന്നെ തമിഴില് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്, തമിഴില് ഒരു ഇൻഡിപെൻഡന്റ് ഒരു സിനിമ ചെയ്തു, അത് ഞാൻ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു സിനിമ, അതും ഈ പറഞ്ഞ മാതിരി മലയാളത്തിൽ ചെയ്തതിനെക്കാട്ടിലും എന്തൊക്കെയോ കൂടുതൽ ചെയ്യാൻ ഉള്ളൊരു സ്കോപ്പ് ഉണ്ടായിരുന്ന പോലെ തോന്നി. അപ്പൊ അത് അതിന്റെ പേര് ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല, അത് എന്നത്തേക്ക് വരും അതറിയില്ല, അത് ഫെസ്റ്റിവൽസിനായിട്ട്. പിന്നെ പ്രഭുദേവ സാറിന്റെ കൂടെ ഒരു സിനിമ ചെയ്തു, മുസാസി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. എനിവേ, നമ്മള് എനിക്ക് തോന്നുന്നു ഒരു 8 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും വീണ്ടും ഒരു ഫോട്ടോഷൂട്ടായിട്ട്. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല, പക്ഷെ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളുടെ സിനിമകളൊക്കെ ജമേഷ്കയുടെ ഫേസ്ബുക്കിൽ കാണലുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് ചിത്രങ്ങൾ എടുക്കാം, നമ്മുടെ ഈ റിസോർട്ടിന്റെ ഒരു ആംബിയൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നല്ലൊരു നല്ലൊരു പ്രോപ്പർട്ടി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ഒന്ന് കറങ്ങി ചിത്രങ്ങൾ എടുക്കാം, പിന്നെ പുതിയ സിനിമകളൊക്കെ വരുന്നത് നമുക്ക് മറ്റൊരിക്കൽ വീണ്ടും വിശദമായിട്ട് ഇന്റർവ്യൂ ചെയ്യാം. തൽക്കാലം നിർത്താം. ഓക്കെ.